വിഭാഗീയത അവസാനിച്ചുവെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനിരിക്കെയാണ് അണികളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് വി എസും ഔദ്യോഗിക നേതൃത്വവും പരസ്യമായ പോർമുഖം തുറന്നത്. പിണറായിയെയും നേതൃത്വത്തെയും വെട്ടിലാക്കി വി എസ് ഇറക്കിയ വിയോജനക്കുറിപ്പിന് അതേ നാണയത്തിലാണ് ഔദ്യോഗിക പക്ഷം തിരിച്ചടിച്ചത്. പാർട്ടി നിലപാടുകളെ വെല്ലുവിളിക്കുന്ന വി എസിനെ ഇനി വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന നിലപാടും സെക്രട്ടേറിയറ്റ് പ്രമേയത്തിലൂടെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് വി എസ് തരംതാണിരിക്കുന്നു. ഐക്യം എന്ന പാർട്ടിയിൽ വിഭാഗീയത നടത്തുന്ന ഏക വ്യക്തി വി എസ് ആണെന്ന കടുത്ത ആരോപണവും ഔദ്യോഗിക നേതൃത്വം ഉന്നയിച്ചു കഴിഞ്ഞു. പാർട്ടിയിലാകെ ഉയർന്നു വന്ന കൂട്ടായ്മയുടെയും യോജിപ്പിൻ്റെതുമായ ഈ അന്തരീക്ഷത്തിൽ വിഭാഗീയ ഉദ്ദേശത്തോടുകൂടി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നു. എന്നാൽ ഔദ്യോഗിക വിമർശനങ്ങളെ ഒട്ടും വൈകാതെ തന്നെ വി എസ് തള്ളിക്കളഞ്ഞു. രൂക്ഷമായ ഭാഷയിലാണ് വി എസിൻ്റെയും മറുപടി. വിഭാഗീയതയുടെ പേരിൽ വീണ്ടും ചേരിതിരിഞ്ഞതോടെ സംസ്ഥാന സമ്മേളനം കലുഷിതമാകുമെന്ന് ഉറപ്പാണ്.